എന്റെ ഭാര്യയും കുഞ്ഞും താമസിക്കുന്ന വീട് കണ്ടെത്താൻ പാദരാത്രിക്ക് ഞാൻ ഒരുപാട് അലഞ്ഞു. ആരോടെങ്കിലും ചോദിക്കാൻ പറ്റൂ എന്റെ പുതിയ വീട് ഏതാന്ന്? ചോദിച്ചാൽ എന്താ കുഴപ്പം? സുരഭിനഗറിലെ ശ്രീദേവിയുടെ വീടെന്ന് പറഞ്ഞ ഈ നാടറിയും. നാട് നീളെ അറിയാൻ നീ ഇത്ര പെട്ടെന്ന് ചീത്തപ്പേരൊക്കെ സമ്പാദിച്ചോ? ചീത്തപ്പേരല്ല, നല്ല പേരാ. പണക്കാരാവുമ്പോ നാല് പേര് അറിഞ്ഞെന്ന് വരും. നാലാൾ അറിയാം, പണക്കാരിയൊന്നും ആവണ്ട. എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. അതെ, ദേഷ്യായോ? മോൾ ഉറങ്ങി ഉറങ്ങി. നമ്മുടെ കാർന്നോര്, ഇതേതായി സാധനം? സെർവന്റാ. നോ, കുക്കിംഗ് അസിസ്റ്റന്റ്. ഭയങ്കര സ്മാർട്ടാ. മോന്ത കണ്ട അറിഞ്ഞൂടെ? നിങ്ങൾ വല്ല കഴിച്ചിട്ടാണോ വന്നത്? അയ്യോ, അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. ഭയങ്കര വിശപ്പ്. അങ്ങോട്ടിരിക്കേ. ഈ മുട്ട ഒരു ശീലോ. ഡിന്നർ സെറ്റ് ചെയ്യൂ. ഡിന്നറോ? ഡിന്നർ നിന്റെ കൈ കൊണ്ടൊന്ന് വിളമ്പിത്ത. ഇനി മുതൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും രംഭ നോക്കിക്കൊള്ളും. എല്ലാ കാര്യവും? അയ്യടാ, അയ്യേ, ഇതെന്താ? നൂഡിൽസ്. കഞ്ഞി ഇല്ലേ? കഞ്ഞി? ഇത്രയും വലിയ വീട്ടിൽ ഇനി കഞ്ഞി വെക്കാൻ പറ്റുമോ? നിങ്ങൾ കഴിക്കേ, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. കഞ്ഞിയുടെയും മുട്ടി. അതെ, ഞാൻ ആകെ വിഷമത്തിലാ. എനിക്കറിയാം മോളെ, ഞാൻ മറ്റൊരു പെണ്ണന്റെ ഭർത്താവായിട്ട് അഭിനയിക്കുന്നുണ്ടല്ലേ. നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഞാൻ ചിന്തിച്ചത് ഇന്നലെ മേടിച്ച ടിവിയെ കുറിച്ചാ. ഒരബദ്ധം പറ്റി. ഒരു വലിയ ടിവി ഇറങ്ങിയിട്ടുണ്ട്, അത് വാങ്ങിയാ മതിയായിരുന്നു. അപ്പൊ ഗുഡ് നൈറ്റ്. പിന്നെ നമുക്ക് രണ്ട് കമ്പ്യൂട്ടർ വാങ്ങണം. രണ്ട് കമ്പ്യൂട്ടർ? അപ്പുറത്തെ രേഖാമേനന്റെ വീട്ടിലെ കമ്പ്യൂട്ടർ ഉണ്ടത്രേ, അതൊന്നല്ലേ ഉള്ളൂ. നമുക്ക് രണ്ടെണ്ണം വാങ്ങിക്കണം, അവരെ ഞെട്ടിക്കണം. ഞെട്ടിക്കാം. അപ്പുറത്തെ രേഖാമേനന്റെ ഭർത്താവ് എത്രയുണ്ട്? ഒന്ന്. നിനക്കതും വേണോ? രണ്ട്? ഈശ്വര. അവിടെ റിച്ച് ഫാമിലീസ് മാത്രമാണല്ലോ താമസം, അതുകൊണ്ടാ ഷിഫ്റ്റിങ്ങിനെ കുറിച്ച് ഓർത്തപ്പോ ഞങ്ങള് സുരഭി നഗർ തന്നെ മതിയെന്ന് തീരുമാനിച്ചത്. മാരീഡ് ആണോ? എന്നെ കണ്ട കല്യാണം കഴിഞ്ഞു തോന്നുന്നു. സോറി, അങ്ങനെ ഉദ്ദേശിച്ചല്ല. എങ്കിൽ കല്യാണം കഴിഞ്ഞു, ഒരു മോളും ഉണ്ട്. മോളെ ഇവിടുത്തെ ഏറ്റവും വലിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളായ ഗ്രിഗോറിയൻസിൽ ചേർത്തു. ഭയങ്കര ഫീസാ, കൂടാതെ വലിയൊരു തുക ഡോൺ അഡ്വാൻസ്. കാശുള്ളവർക്ക് ഗ്രിഗോറിയൻസ് ഒരു പ്രോബ്ലമേ അല്ല. നല്ല സാരി, ഇതെവിടുന്ന? ചെറിയൊരു പർച്ചേസിംഗ് ആയതുകൊണ്ട് എറണാകുളത്ത് നിന്ന് വാങ്ങി. വില കുറവാ, 12,000. ഹസ്ബൻഡ് ഇപ്പോ ആക്ടർ? ഈ ആക്ടിംഗ് സിനിമയിലാ? അതെ അതെ, തെലുങ്കിലാ കൂടുതലും. മലയാളം പുള്ളിക്കാരന് ഇഷ്ടമേ അല്ല, തെലുങ്കിലാവുമ്പോ നല്ല കാശും കിട്ടും. അതുകൊണ്ട് ഞാനും ഒത്തിരി ലാവിഷാണേ. അതിരിക്കട്ടെ, യുവർ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? അത് പ്രത്യേകിച്ചൊന്നുമില്ല, നന്നായി പാടും. വല്ല ഗാനമേളയിലാണോ? ഈ ഗാനമേളക്ക് പാടിയ എന്ത് കിട്ടാനാ? ശ്രീദേവിക്ക് അതെങ്ങനെ അറിയാം? അത് പരിചയത്തിൽ എന്റെ ഒരു ഫ്രണ്ടിന്റെ ഭർത്താവ് ഈ ഗാനമേളയ്ക്ക് പാടാറുണ്ട്. ഈ ഫോണ്, ഒരു 1 മിനിറ്റ്. ഓക്കെ. ഹലോ അച്ഛനാ, അഞ്ചു മിനിറ്റ് കുടുംബം വിളിക്കാൻ പറഞ്ഞിരുന്നില്ലേ, അതുകൊണ്ടാ. എന്റെ ഡാഡിയാ റിട്ടയർഡ് ക്യാപ്റ്റന്. അതെ അതെ, റിട്ടയർഡ് ക്യാപ്റ്റൻ, പഴയ കബഡി ക്യാപ്റ്റൻ. അച്ഛന്റെ മോള് തന്നെ. എന്താ? പിന്നെ ഇവിടെ നിന്നിട്ടുണ്ട്. എന്റെ പെടലി കേക്കാൻ പോ.
സമയം കിട്ടുമ്പോ കൊണ്ടുപോകട്ടാ. അന്ന് പാർട്ടിക്കിടയിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയ പേഴ്സ് തിരിച്ചു കൊടുത്തപ്പോ എനിക്ക് ഇവന്റെ സത്യസന്ധത മനസ്സിലായി. ഈ 50,000 കൂടെ ഒരു എവിയിലൂടെ ക്യാഷ് കൂടി തന്നിരുന്നെങ്കിൽ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോകാമായിരുന്നു. അതെ, ഈ ബാങ്കിൽ അടക്കണ കാര്യം പറഞ്ഞു. ഈ ക്യാഷ് ഞാൻ ബാങ്കിൽ അടച്ചോളാം, ഞാൻ ടൗണിലേക്ക് പോകുന്നുണ്ട്. ഞാൻ പറയുന്നു, കേൾക്ക്, പണം സൂര്യൻ അടച്ചോളും, നിനക്ക് ഞാൻ വേറെ പണി തരാം, മനസ്സിലായില്ലേ? ഓരോ നാശങ്ങള്. ഇതിനപ്പുറം വേറെ എന്ത് പണി തരാൻ? സോറി, ഞാനും വിചാരിച്ച കള്ളനാണ്. അയ്യോ, ഒന്നേ ഒന്നേ ഡ്രോയ് ആയട്ടാ. മിസ്സായി, മതി, വന്നൊന്ന് താങ്ങേ. 25, 25, 26 എന്നേക്കിക്കേ. 25, 26 വെള്ളടിക്കണ്ടാ? ഉണ്ട്. ആ, എന്താ? ഹലോ, ഭാര്യയല്ലേ? അല്ലല്ല, സൂര്യന്റെ ഭാര്യയല്ലേ? അതെ. ഞാൻ പീലിപ്പോസാ. എന്റെ പേര് പീലിപ്പോസ്. എന്താ പേര്? ആ, നല്ല പേര്. ആ, പിന്നെ നമ്മുടെ സൂര്യന് ചെറിയൊരു ആക്സിഡന്റ് ആയി. ആക്സിഡന്റോ? ആ, ആകെ തകർന്നു പോയി. ഫ്രണ്ടിലെ ഗ്ലാസ്, ബോണറ്റ്, ബമ്പർ, ഹൗസിംഗ് എല്ലാം തകർന്നു പോയി. സൂര്യൻ എന്തെങ്കിലും പറ്റിയോ? വണ്ടി കണ്ട ആള് ചത്തുപോയെന്നേ പറയൂ, പക്ഷെ ഒന്നും പറ്റിയില്ല. ഇപ്പൊ സിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ, കൂടെ ഞാനും ഉണ്ട്. ഞാൻ ഉടനെ എത്താം. പിന്നെ കഴിയാണ്ട് വെക്കോ. സിറ്റി ഹോസ്പിറ്റലോ? സ്കാൻ ചെയ്ത് നോക്കി, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇപ്പൊ വരാം. നീ ഇങ്ങോട്ട് വരണ്ട. സാരമില്ല, ഞാൻ വരാം. ഞാൻ ഭാര്യയാണ്. അനാവശ്യം പറയരുത്, ഞാൻ ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. സൂര്യൻ ആരാണ്? ഭാര്യയാണ്. ഓ, സൂര്യന്റെ ഭാര്യ? സൂര്യന്റെ ഭാര്യയോ? അതെ. സ്റ്റെപ്പിനിയാ? കീപ്പാ, കീപ്പാ. ഇത് ഓർത്തില്ല. സമാധാനമായി, കാര്യമായിട്ടൊന്നും പറ്റിയില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ ധൃതി പിടിച്ച് ഇങ്ങോട്ട് ഓടി വരണ്ടെന്ന്? ഏതായാലും ഇതിലേ പോണ്ട കാര്യം ഉണ്ടായിരുന്നു. എത്ര ദിവസം കിടക്കേണ്ടി വരും? ഒരാഴ്ച. ഓ മൈ ഗോഡ്, 1 വീക്കോ? എന്റെ ക്ലബിൽ അടുത്ത ആഴ്ച ഇലക്ഷനാ. ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു ഹോം നഴ്സിനെ വെച്ചാലോ? ഞാൻ അറേഞ്ച് ചെയ്യാം. എനിക്കാണെങ്കിൽ ടൈം തീരെ ഇല്ലെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? എനിക്കിവിടെ ആരുടെയും സഹായം ആവശ്യമില്ല, നീ പൊയ്ക്കോ. എങ്കിൽ താങ്ക്സ്. മോളെന്തി? ക്ലാസ്സിലായിരിക്കും. അവളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഞാനൊരായി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അല്ല, ചോദിക്കാൻ മറന്നു, ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട്? കുഴപ്പമില്ലല്ലോ? കുഴപ്പമുണ്ട്. അറിയാവുന്നവർക്കറിയാം. 17,000 രൂപയാ കാസ്റ്റ്. കാസ്റ്റ് അല്ല, കോസ്റ്റ്. ഏത് സായിപ്പിനും ഒരു വാക്കൊക്കെ തെറ്റും. പോട്ടെ. ഭാര്യയും കുഞ്ഞും വേറെ ഉണ്ടല്ലേ. അപ്പൊ എല്ലാം മനസ്സിലാക്കിയല്ലേ? മനസ്സിലാക്കി. 1,000 രൂപ. 5,000 രൂപ എന്തിനാ? ഫ്രെയിം ചെയ്ത് വെക്കാൻ. ആവശ്യമുണ്ടെന്ന് പറഞ്ഞില്ലേ? നിന്റെ ആവശ്യം നടത്തി തരാൻ ഞാൻ ആരും നിന്റെ അപ്പനോ? അങ്ങേര് വേസ്റ്റ്. അങ്ങേര് പീസ് നേരത്തെ അടിച്ചു പോയില്ലേ? കാത്തെടുക്കാൻ തരില്ല. തരില്ല? ഇല്ല. ഭാര്യയും കുഞ്ഞുണ്ടെന്ന് ജ്യോതിക അറിഞ്ഞാൽ? അയ്യോ, ഭാര്യയും കുഞ്ഞുണ്ടെന്ന് ജ്യോതിക എങ്ങാനും അറിഞ്ഞാ ഫിലിപ്പോസെ നിനക്കൊരു 5 പൈസ ഞാൻ തരില്ല. തരില്ല? ഇല്ല. ചാച്ചി. ഏത് ചാച്ചി? ഇപ്പൊ ഇറങ്ങി പോയില്ലേ? സ്റ്റാച്ചു
പറയാൻ. ആ എന്നാ ചെല്ലി ചെല്ലി ആ ചാച്ചിയോട് പോയി പറ. ചാച്ചി 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 ഹലോ എന്താ ഇവിടെ? ഹസ്ബൻഡ് ഒരു ആക്സിഡന്റ്. എന്റെ ഹസ്ബൻഡ് ഇവിടെ അഡ്മിറ്റാ. അതും ചെറിയൊരു ആക്സിഡന്റ് എന്ന് ഞാൻ ചെല്ലട്ടെ. അല്പം തിരക്കില്ല, അല്ലെങ്കിൽ ഞാനും വന്നേനെ. ഇപ്പൊ ചെന്നില്ലെങ്കിൽ മാലതി വർമ്മ മിസ്സാവും. ഓക്കെ പിന്നെ കാണാം. ഓക്കെ ബൈ. ചാച്ചി ചാച്ചി ചീ മാറ്റി പോയി. കാഞ്ചിപുരത്തിനോട് പറയാം. ഞാൻ ശരിക്കും പേടിച്ചു. ആ ഫിലിപ്പോസ് വല്ലതും പറഞ്ഞായിരുന്നോ? ഇല്ല. അവന്റെ കാര്യം ഓർക്കുമ്പോഴാ വിഷമം. എന്തു പറ്റി? അവന്റെ തലക്കാണേ അടിയേറ്റത്. ഇപ്പൊ എന്തു പറഞ്ഞാലും ഒരു പുലബന്ധവും ഇല്ലാത്ത കാര്യങ്ങളാ പറയുന്നത്. അവനെ ചികിത്സിച്ച ഡോക്ടറോട് തന്നെ അവൻ ചോദിച്ചു അയാൾക്ക് എത്ര തന്തയുണ്ടെന്ന്. അവന്റെ തല ശരിയാവാൻ കുറഞ്ഞത് ഒരു 6 മാസമെങ്കിലും എടുക്കുമെന്നാ ഡോക്ടർ പറഞ്ഞത്. ദൈവം തന്നെ കാക്കണം. ചീമാറ്റി സ്റ്റാൻഡ് വിട്ടു പോയി. അപ്പോഴാണ് കാഞ്ചിപുരം ഉണ്ടല്ലോ ഓർത്തത്. നീ 5000 രൂപ തരുന്നോ ഇല്ലയോ? ഏത് 5000? ഞാൻ പറഞ്ഞില്ലേ ഞാൻ സത്യം പറയും. അപ്പൊ ഇത്രയും നാളും നീ പറഞ്ഞിരുന്ന നുണയാ? സിസ്റ്റർ കാഞ്ചിപുരം ഞെട്ടാൻ തയ്യാറായിക്കോ. ഞാൻ പറയട്ടെ, എല്ലാം കലങ്കട്ടെ, കലങ്ങി തെളിയട്ടെ. സിസ്റ്റർ ഇയാക്ക് ഇയാക്ക് മറ്റൊരു ഭാര്യയും കുട്ടിയും ഉണ്ട്. ഇപ്പൊ വന്നിരുന്നു ഇത്തോട്ട് കുട്ടിയുമായിട്ട്. പറയടാ നിനക്ക് എത്ര ഭാര്യമാരുണ്ട്? ചികിത്സിച്ച ഡോക്ടറോട് എത്ര തന്തയുണ്ടെന്ന് ചോദിച്ച നീ ഇത്രയും നാളും തീറ്റിപ്പോറ്റിയ എന്നോട് എത്ര ഭാര്യയുണ്ടെന്നോ? ദൈവമേ എനിക്കെല്ലാം അറിയാം. എന്തറിയാന്ന്? തലക്കല്ലേ അസുഖം, മരുന്ന് കഴിച്ചാ ശരിയാവും. സൂര്യനാരായണ നീ ഇപ്പൊ സ്കോർ ചെയ്തു. ഞാനിപ്പോ പോകുന്നത് ഹെഡ് ഓഫീസിലേക്കാണ്. നിങ്ങൾക്ക് അന്തസ്സുണ്ടോ? അഭിമാനമുണ്ടോ? ആഭിജാത്യമുണ്ടോ? പാൻറ്റും ഇഞ്ചിയത് പുൽക്കൈ ഷർട്ടിട്ട് നടക്കേണ്. എന്താടോ ചൂടാവല്ലേ? മുതലാളി വലിയൊരു ഊരാക്കുടുക്കിൽ പെട്ടിരിക്കും. അതെ, ആ ഊരാക്കുടുക്ക് എന്താണെന്ന് അറിഞ്ഞാൽ മുതലാളി എനിക്ക് കൈനിറിയെ പാരിതോഷിക്കും. എന്താന്ന് വെച്ചാ ഒന്ന് പറഞ്ഞു തുലക്കടോ. അതിനു മുമ്പ് ഒരു കാര്യം ചോദിച്ചോട്ടെ, മോള് പെർമനന്റ് ആണ്? പെർമനന്റോ? അതെ, ഗർഭിണിയാണോ എന്ന്. താൻ എന്തിനാ അന്വേഷിക്കുന്നത്? ആണോന്നാ ചോദിച്ചത്? അല്ല. ഓ രക്ഷപ്പെട്ടു. മുതലാളിയുടെ ഭാര്യയുടെ ഭർത്താവിന്, ഛേ, മുതലാളിയുടെ ഭാര്യയുടെ മകളുടെ ഭർത്താവിന് മറ്റൊരു ഭാര്യ കുഞ്ഞുണ്ടെന്ന് ഞാൻ കണ്ടുപിടിച്ചു. ലോകം മുഴുവൻ ഈ വാർത്ത ഞാൻ വിളിച്ചു പറയട്ടെ. എന്നാ നിങ്ങളെ കൂടെ വെക്കോ, ഞാനൊന്ന് ഓഫീസിൽ കയറിട്ട് എത്തിക്കോളാം. എന്താ സൂര്യ? ആരാ? കണ്ണാടി നോക്കിയപ്പോ ഇത് കണ്ട് ഞാനും ചോദിച്ചു ഇതാരാണെന്ന്. ഞാൻ ഫിലിപ്പോസ. എന്തു പറ്റി? ഓ ഇനി എന്ത് പറ്റാൻ? ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ലെഗ് ഒന്ന് സ്ലിപ്പായതാ. ലേശം കൂടി മാറിയിരുന്നെങ്കിൽ ഇത്രയും പഞ്ഞിയുടെ ആവശ്യമില്ലായിരുന്നു ഡോക്ടർ പറഞ്ഞു. രണ്ടു ഘട്ടം പഞ്ഞിയും മൂക്കിലും പാത്രം തിരികെ കിടത്തിയാ മതിയായിരുന്നല്ലോ. സൂര്യ നിന്റെ മുമ്പിൽ ഞാൻ തോറ്റുപോയടാ. എന്റെ പഴയ പോക്കറ്റടി പണിയൊക്കെ ഞാൻ നിർത്തി. നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്റെ റൂമില് ഗോദറേജ് അലമാരിയുടെ അകത്ത് നാനാവിധത്തിലുള്ള 100-300 പേഴ്സുകളുണ്ട്. അത് പേഴ്സ് ഇല്ലാത്ത പാവങ്ങൾക്ക് കൊടുക്കണം. അതിലൊരു ലേഡീസ് പേഴ്സ് 4 ഉണ്ട്. അത് ചാച്ചിക്ക് കൊടുക്കണം. മറ്റേ ചാച്ചി അവിടെ അസുഖം ഇതുവരെ മാറിയിട്ടില്ല. കരയണ്ട, അസുഖം മാറും. നീ ഒന്നും കൊണ്ടും വിഷമിക്കണ്ട, നിന്റെ അന്ത്യാഭിലാഷം ഞാൻ സാധിച്ചു തരും. വണ്ടി ആ വഴിക്ക് പോ, നീ വഴിക്ക് പോ. എന്ത് കുന്താ? ആ പേഴ്സ്